നമ്മുടെ സോപ്പ് ആദ്യം നമ്മളൊന്ന് എടുക്കാം. നമ്മുടെ സോപ്പ് പിസ ഇവിടെ റെഡി ആയിരിക്കുന്നു. വാവ്, നമുക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഫുഡ് ഒക്കെ കൊണ്ടുവന്നിങ്ങനെ. ഹായ്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ, അതിന് മുന്നത്തെ എപ്പിസോഡിൽ, നമ്മൾ റാഷിക്ക് ഒരു പ്രാങ്ക് കൊടുത്തിരുന്നല്ലേ. അതുപോലെ തന്നെ റാഷി തന്നെയാണ് ഏതാ, പക്ഷെ ഉമ്മയാണ് ഇപ്രാവശ്യം കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നിങ്ങൾ ടൈറ്റിലും തമ്മിലും ഒക്കെ കണ്ട പോലെ കൊടുക്കാൻ പോകുന്ന പണി എന്താന്ന് പറഞ്ഞാൽ, പിസയിലാണ് പണി ഒപ്പിക്കാൻ വേണ്ടി പോകുന്നത്. പിസ ഉണ്ട്, സോപ്പുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട് ചോപ്പർ ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും കാണാം. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന മാതിരി തന്നെ ഞാൻ, എനിക്കിവിടെ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മുന്നായിട്ട് എനിക്ക് ഇവിടെ ഈ ഒരു എൻ്റെ ഈ ബാഗ് വെച്ചാൽ റാഷില്ലാത്തതിന് കൂടി ട്രൈപോഡ് മര്യാദയ്ക്ക് ഇവിടെ ഇതിന് സ്റ്റാൻഡ് ഇല്ല, അതുകൊണ്ട് ഇതിവിടെ മര്യാദയ്ക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വേണം. അത് വെച്ചിട്ട് വേണം എനിക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യുന്നത് കറക്റ്റ് കാണിച്ചാൽ നിൽക്കത്തില്ല. യെസ്, ഓക്കെ. റാഷിനിപ്പോൾ ഞാൻ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ സോപ്പ് ആദ്യം നമ്മളൊന്ന് എടുക്കാം. വൈറ്റ് സോപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് സോപ്പ് എന്തിനാന്ന് പറഞ്ഞാൽ, പിസ്സൻ്റെ മുകളിലുണ്ടാവുന്ന ചീസ് ഇല്ലേ, ചീസാണ് നമ്മുടെ ഈ കാണുന്നത്. ഓക്കെ, ഞാൻ ബേക്കറിയിൽ നിന്നുള്ള പിസ്സയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഫ്രോസൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതവർ ചൂടാക്കിയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. രാവിലെ തന്നെ പോയി അതുകൊണ്ട് മേടിച്ചാൽ പണി കൊടുക്കണമല്ലോ. ഓക്കെ, യെസ്. ഇത് ഉമ്മയാണ് പണി കൊടുക്കാൻ വേണ്ടി. ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ ഉമ്മ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉമ്മൻ്റെ നിന്ന് ചിലപ്പോൾ ചീത്തേക്കേണ്ടി വരും, കാരണം ഇത് കേടുവരും തോന്നുന്നുണ്ട് ഇത് കഴിയുമ്പോൾ. അപ്പോൾ ഇതാ നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കണ്ടില്ല, നമ്മുടെ സോപ്പ് പിസ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് നേരെ ഈ പിസ, വാവ്, അപ്പോൾ ഈ പിസ എടുത്തിട്ട് നമുക്ക് നേരെ ഉമ്മൻ്റെ അടുത്ത് പോവാം. ഉമ്മനോട് നൈസായിട്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഓക്കെ, ആദ്യം നിങ്ങളിവിടെ പുറത്തരുത്. ഓക്കെ, അപ്പം ഈ സാധനമാണ് ഞങ്ങളോട് പറഞ്ഞത്. ഏ, സോപ്പാണിത്. ഇതിൻ്റെ ഈ മുകളിൽ കാണുന്ന ചീസ് സോപ്പാണ്. അല്ല, അത് കുഴപ്പമില്ല, നമ്മൾ വേറെ വാങ്ങിയിട്ടുണ്ടല്ലോ. ഇതൊരു ചെറിയ പീസല്ല, ഇതൊരു ചെറിയ പീസ് കേട്ടോ, അത്ര വലുതൊന്നല്ല, ചെറിയ പീസാണ്. അപ്പോൾ ഈ രണ്ട് ദിവസം മുന്നേ അവനെ പ്രാങ്ക് ചെയ്തതിനെ കൊണ്ട് ചിലപ്പോൾ അവനെ വിശ്വസിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ടാണ് ചെറിയ സംഭവം ഒന്നും പറ്റില്ല. അപ്പോൾ ഇത്രയും ഒറിജിനാലിറ്റി ഉള്ള ഒരു സാധനം കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്ത ഒരു പ്രാങ്കാണ്, നിങ്ങളാണ് ഇതൊന്ന് സക്സസ് ആക്കി തരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഈ ഒരു സാധനം എങ്ങനെ നിങ്ങൾ തരേണ്ടതാണ്, ഇവരാരും ട്രൈ ചെയ്യുന്നില്ല, ഞാൻ മാത്രം ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുള്ളു. എന്തായാലും നമ്മുടെ ഓഡിയൻസിന് അത് ഇഷ്ടമാണ് അല്ലെ. നിങ്ങൾ ഇഷ്ടപ്പെട്ടതിനെ കൊണ്ടല്ലേ നിങ്ങൾ എന്നോട് കുറേ ചോദിക്കുന്നുണ്ട്, ഇവർ കുറേ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത്രയുള്ളൂ. കുറച്ചേരം ഇപ്പൊ ഞാനിപ്പോ ഇത് പുറത്ത് നമ്മുടെ മീനിനൊക്കെ ഒന്ന് നോക്കുക. അവിടെ ഗാർഡൻ, നമ്മളേ പുറത്തൊരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മീനിന്റെ ഇത് കാണുന്നില്ലേ, അവിടെ ആയിട്ട് നമ്മളൊരു ഒരു പുല്ലൊക്കെ സെറ്റ്. അവിടെ ഒന്ന് ചായ കുടിച്ചിട്ട് ഇതാക്കിക്കോ അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നൈസായിട്ട് ചെറിയൊരു പണി കൊടുക്കുക. ഇപ്പോൾ ഇതാ റാഷി എത്തിയിരിക്കുകയാണ്. ഈ എത്ര നേരമായല്ലോ ചെങ്ങയ്യേ, ശരിക്കില്ലേ റാഷി, എന്താ പറയുക, റാഷി എത്താത്ത കണ്ടപ്പോഴാണ് ഇന്നത്തെ വീഡിയോ ലേറ്റ് ആവുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഈ ഗാർഡനൊക്കെ കാണിച്ചു തരാൻ നിങ്ങളോ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും റാഷി ജോയിൻ ചെയ്തിരിക്കുകയാണ് വാ. ആ എന്താണ് വീഡിയോ? അല്ല അതല്ല, നമുക്കൊന്നുകൂടി ഇൻട്രോ കൊടുത്താലോ. ഈ ഇല്ലാതെ ഞാൻ ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല നമ്മളാ മറ്റെന്താ പറയുക, ഇത് ഗാർഡൻ സെറ്റ് ചെയ്യുന്നില്ലേ, അതിൻ്റെ കാര്യത്തിന് കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ട്. അല്ല വേണ്ട, പഴയ ഇൻട്രോ തന്നെ നോട്ടല്ലേ, ഞാൻ നേരത്തെ അടുത്ത ഇൻട്രോ തന്നെ. ഓക്കെ, വാ റാഷി. അപ്പം നമ്മുടെ പ്ലാൻ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്, ഇവിടെ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള. ഇവിടെ പുല്ല്, പുല്ല് വെക്കണേ. എടാ ഇവിടെ ഫുള്ള് പുല്ല് വെക്കാൻ പോവാണ്. കാണിച്ചു കൊടുത്തില്ല? ഇല്ല, കാണിച്ചു കൊടുക്കാൻ പോകണുള്ളു. അപ്പൊ അതെങ്ങനെയാ നമ്മള് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തേ. ആദ്യം ഇവിടെ ഫുള്ള് ക്ലിയർ ചെയ്യണം റാഷിന്റെ സാധനങ്ങളൊക്കെ. പോട്ടെ, ആദ്യം ഇവിടെ ഫുള്ള് ക്ലിയർ ചെയ്യണം, എന്നിട്ട് ഇവിടെ ഒക്കെ ക്ലിയർ ചെയ്യും. ഈ സാധനങ്ങളൊക്കെ മാറ്റൂല്ലേ,
പുല്ലുകളൊക്കെ നമ്മുടെ കാർപ്പൊക്കെ ഇവിടെ പോയി പച്ച കളറായിട്ടുണ്ട്. വെള്ളം മാറ്റാൻ ടൈമായിട്ടോ റാഷിയെ, എല്ലാരും താഴത്താണ്. ഇത് പച്ച കളറായിട്ടുണ്ട്, എല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഓക്കെ, ഇത് എന്തിനാണ് ഈ സാധനം നമ്മൾ ഇതാക്കിയേക്കണ്? ഫുള്ള് തവളയും കാര്യങ്ങളൊക്കെ കേട്ട് മീനെ പിടിച്ച് തിന്ന് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതാക്കിയത്. അപ്പൊ എന്തായാലും ഇതൊന്ന് വൃത്തിയാക്കാണ്ട് അപ്പോളെ നമ്മളെ മീനിനെ കാണുള്ളൂ. അപ്പൊ നമ്മള് ഈ ഏരിയയിലാണ് എന്താ പറയാ ഈ പുല്ലൊക്കെ സെറ്റ് ചെയ്യാം. അവിടുന്ന് അങ്ങോട്ട് അല്ലേ റാഷിയെ, ഒന്ന് പറഞ്ഞു കൊടുക്കണോ? അവിടെ നമ്മള് ആ തെങ്ങിന്റെ അവിടെ ഒരു കെട്ടിട്ടു, കെട്ട് എന്തെങ്കിലും കെട്ടി കണ്ടിട്ട് ഇവിടെ ഈ ഭാഗത്തായിരിക്കും ചെയ്യാൻ വേണ്ടി. അപ്പൊ അമ്മ ദാ നമുക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഫുഡൊക്കെ കൊണ്ടുവന്നേ. എന്താണ് അമ്മ? പിസ്സ. പിസ്സ നല്ല ചീസി ആയിട്ടുള്ള വടക്ക് മുന്നേ കാണിക്കും. നല്ല ഇത് കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്ത് കൊണ്ടുണ്ടമ്മ, ചീസി ആയിട്ടുള്ളതാണ്. അപ്പം അങ്ങ് ഇത് വേണം കച്ചപ്പെടുന്ന നല്ല ചീസി ആയിട്ടുള്ളതാണ്. ഞാൻ തന്നെ ഫസ്റ്റ് തിന്നലല്ല എപ്പോഴും പതിവ്. അടിപൊളി ടേസ്റ്റ് ഉണ്ടല്ലോ. നീർണ മാതിരി അന്ന് മണത്തോക്കി എടാ പൊട്ട, അത് വായിലേക്ക് കൊണ്ടുപോകുമ്പോ തന്നെ മനസ്സിലാവൂലേ. പിന്നെ നിങ്ങള് ചീസ് കണ്ടിട്ടുണ്ടാ? അടിപൊളി അടിപൊളി. സാരല്ല റാഷ്യ, കരയണ്ട കരയണ്ട റാഷ്യ, ഇത്തിരി കൂടി പിസ്സ എടുക്കട്ടെ. വേണ്ട, പിസ്സനോട് ചടച്ചു. എന്താണ് പിസ്സ തന്നെ ചടച്ചു? അല്ല വായിൽ കൊണ്ടുപോയപ്പോ എനിക്ക് എന്താ ഫസ്റ്റ് അങ്ങോട്ട് അതിന്റെ സ്മെല് കിട്ടി. പിസ്സയിൽ ഇപ്പൊ പല പിസ്സ ഇറങ്ങുന്നുണ്ട്, ഇതിപ്പോ ഇത് എങ്ങനെയാന്ന് മനസ്സിലാക്കുക? ഞാനതൊരു ബേക്കറി പോയിട്ട് വാങ്ങിയ ഒരു പിസ്സ ആണ്, മറ്റേ ഷോപ്പിൽ നിന്ന് റൗണ്ട്. ഞാൻ റൗണ്ടാ തപ്പിയത്, ഇപ്പൊ റൗണ്ട് കിട്ടിയത്. ഇതൊരു കോണ് ടൈപ്പിലുള്ള ഒരു സാധനം കിട്ടി. ഇതൊരു ഒരു ക്ലൂ പോലും ഇല്ലാതാണ് ഇപ്പൊ ചെയ്തത്. ഇമ്മും കൂടി സപ്പോർട്ടിനുണ്ടായപ്പോളെ. അതെ, മൊത്തത്തിലായിട്ട് കൈവിട്ട് പോയില്ലേ? അപ്പൊ അല്ല, മുഖം കഴുകണെങ്കിലും തൊള്ള ഒന്ന് സോപ്പിട്ട് കഴിക്കുക. സോപ്പിട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ അല്ലേ? സോപ്പിട്ട് കഴിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ കൊച്ചു പ്രാങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓവറാക്കണം, ഓവറാക്കണം, അത് ഓവറാക്കാവും തോന്നുന്നുണ്ട്. ഇതിന് മാത്രം ഒന്നുമില്ല, ഫസ്റ്റത്തെ ഒരു ഇതല്ലേ പോയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാരും ലൈക്ക് ചെയ്തേക്ക്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. ആ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ അഭിപ്രായം താഴെ കമന്റിൽ എന്തായാലും രേഖപ്പെടുത്തുക. പിന്നെ ഷെയർ ചെയ്യാന് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യല്ലോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, റോഷൻസ് വ്ളോഗ്. ബെല്ലൈക്കനും കൂടി ഒന്ന് അടിച്ചിട്ടേക്കാം. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തൊരുന്ന് റോഷൻസ് വ്ളോഗ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം. താഴെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം. നമ്മുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഫോട്ടോസ് അല്ലേ, നമ്മുടെ ഫോട്ടോസ് ഒക്കെ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കിഡിലൻ എപ്പിസോഡിൽ കാണാം. അതുവരിക്കും അതുവരിക്കും ബൈ ബൈ. ആ ക്രിസ്മസിന്റെ വീഡിയോസ് ഒക്കെ വേണ്ട റഷ്യ, ക്രിസ്മസിന്റെ ഒക്കെ സ്പെഷ്യൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ അതും കൂടി ഒന്ന് അറിയിച്ചേക്കുക. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു എപ്പിസോഡിൽ കാണാം. അതുവരിക്കും ബൈ ബൈ.